സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ ശുപാർശ ചെയ്യുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചു. എല്ലാ തലങ്ങളിലും ചർച്ച നടത്തി അഭിപ്രായ സമന്വയമുണ്ടാക്കിയ ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയത്തോട് വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് ആവർത്തിച്ച വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ഇക്കാര്യത്തിൽ സംസ്ഥാന താൽപര്യത്തിനാകും മുൻതൂക്കമെന്നും വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ ശുപാർശ ചെയ്യുന്ന പഠന റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധികൃതർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഔദ്യോഗിക വസതിയിലെത്തിയാണ് കൈമാറിയത്. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ സാന്നിധ്യത്തിലായിരുന്നു റിപ്പോർട്ട് കൈമാറ്റം. ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷനായ വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഭേദഗതികൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. യു ഡി എഫിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്ത ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന, ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുക. ഇത് ഒരു വിധത്തിലും പൊതു വിദ്യാഭ്യാസ മേഖലയെ തളർത്തിക്കൊണ്ടല്ല. അറബിക് സർവകലാശാല സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തോട് തനിക്ക് വ്യക്തിപരമായി വിയോജിപ്പാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും ആവർത്തിച്ചു. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ വേറെ. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിൽ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും വിദ്യാഭ്യാസ രംഗത്തുള്ളവരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാവരുമായി ചർച്ച ചെയ്ത് മുന്നണി ചർച്ച ചെയ്ത് അത് കഴിഞ്ഞ് സർവകക്ഷി യോഗങ്ങൾ ചർച്ച ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഒരു തീരുമാനമെടുക്കുക. വിദ്യാഭ്യാസ മന്ത്രി അറിയാതെയാണ് ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനോട് പഠനം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ഇതിൽ മുസ്ലിം ലീഗും മന്ത്രിയും നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.